ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിലെ ചമ്പക്കുളം രാമങ്കരി നെടുമുടി കൈനഗരി തകഴി എന്നീ പ്രദേശങ്ങളിലെ ഭൂരിഭാഗം ജനവിഭാഗങ്ങളും ഏറെ ആശ്രയിക്കുന്നത് ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രിയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ആശുപത്രിയിൽ നിന്ന് ലഭ്യമായിരുന്ന 24 മണിക്കൂർ സേവനം ഇപ്പോഴില്ല ഏഴ് ഡോക്ടർമാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിലുള്ളത് മൂന്ന് ഡോക്ടർമാർ 24 മണിക്കൂർ സേവനം എന്നത് വെറും എഴുത്തിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു 51 കിടക്കുകൾ ഉണ്ടായിരുന്ന ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സയും നിർത്തി സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണ ജനവിഭാഗങ്ങളെയാണ് ഇത് ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളടക്കം വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ കുട്ടനാടുകാർക്ക് ഏറെ ആശ്വാസമായിരുന്ന ഈ ആശുപത്രിയുടെ സേവനം ലഭിക്കാതായതോടെ സാധാരണക്കാർ ഏറെ ബുദ്ധിമുട്ടിലാണ് വർഷം കൊണ്ട് ഈ ആശുപത്രി അടച്ചുപൂട്ടി ആര് പറഞ്ഞിട്ടാ എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളിവിടെ വന്ന് മരുന്ന് മേടിക്കാൻ വരുമ്പോൾ ഇവിടെ ഒരു രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഒ പി വർത്ത് പെട്ടെന്നൊരു അസുഖം ഉണ്ടായാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലോ ജില്ലാ ആശുപത്രിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിലോ പോകണം അപ്പോൾ സാധാരണപ്പെട്ട പാവപ്പെട്ട വീട്ടിൽ ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞ് വണ്ടി പിടിച്ചു വരുമ്പം ഏതെങ്കിലും ആശുപത്രി ചെല്ലുമ്പോൾ മരണം സംഭവിച്ചിരിക്കും മൂന്ന് ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ എന്ന കാരണത്താൽ മെഡിക്കൽ ഓഫീസർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവരുടെ ഒത്താശയോടെ രാത്രികാല സൗജന്യ ചികിത്സയും നിർത്തലാക്കിയിരിക്കുകയാണ് ഈ മേഖലകളിലെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പ്രദേശത്തെന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ അടിയന്തര ചികിത്സക്കായി ഏറെ ദൂരം താണ്ടി ജില്ലാ ആശുപത്രിയെയോ മെഡിക്കൽ കോളേജിനെയോ വേണം സമീപിക്കാൻ ആശുപത്രിയിലുള്ള ആംബുലൻസ് സംവിധാനമടക്കം കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നത് മണ്ഡലത്തിലെ ജനപ്രതിനിധി മന്ത്രിയായിട്ടും ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രി നിലവിലെ ദുരവസ്ഥയിൽ നിന്നും ശാവമോക്ഷം നേടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ശ്യാമപ്രസാദ് ഉത്തമൻ റിപ്പോർട്ടർ ആലപ്പുഴ